പുരുഷന്മാരിൽ ഏകദേശം 50% ആൾക്കാരും ഫേസ് ചെയ്യുന്ന മർമ്മപ്രധാന കാര്യം പറയാനാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, ഈശ്വരി, മലപ്പുറം ജില്ല. പക്ഷെ 50% ആണുങ്ങൾ ഇത് സഫർ ചെയ്യുന്നുണ്ടെങ്കിലും 50% പേര് മാത്രമേ ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇത് തേടാറുള്ളൂ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് അവർ പോകാറുള്ളൂ. അത്രയും സീക്രട്ടായി ആൾക്കാർ കൊണ്ടെടുക്കുകയും ഒരുപാട് വിഷമിക്കുകയും ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടീഷനാണിത്. ലൈംഗിക പ്രശ്നങ്ങൾ, മെയിൽ സെക്ഷ്വൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. പലപ്പോഴും ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ആണത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണൽ, അയാളുടെ ആണത്വം അതിലാണ്. അപ്പം അത് പുറത്തറിഞ്ഞാൽ എന്തോ ഒരു വിഷമമുള്ള പോലെയാണ്. ഇതെല്ലാവരോടും പറയണം എന്നല്ല, ഇതൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ട്നറോട് പോലും ഇത് പറയൂല. പാർട്ട്ണറുകൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പലരും ക്ലിനിക്കിലെത്താൻ ഭാര്യമാരെ നിർബന്ധിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കൂ, സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിടുന്നവരാണ്. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെയാണ് നമ്മളടുത്ത് ക്ലിനിക്കിലെത്തുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമാണ്, അതല്ലെങ്കിൽ അയാൾ ചെറുപ്പത്തുകാലത്ത് ചെയ്ത ചില തെറ്റുകൾ എന്ന് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ചെയ്യൽ, അത്തരം സംഗതി മൂലമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഇയാൾ സ്വയം ചിന്തിക്കുകയും ഇനി അതിൽ നിന്നൊരു പരിഹാരമില്ലാന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവർ ട്രീറ്റ്മെൻറ്റ് പോകാൻ തന്നെ മടിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല, ഇത് അത്തരം സംഗതികളല്ല, പരിഹരിക്കാവുന്നേ ഉള്ളൂ. പുരുഷന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. രണ്ടാമത്, പ്രീമച്ചർ ഇജാക്കുലേഷൻ, ബലക്കുറവും പെട്ടെന്ന് ശുക്ലം പോകുന്നൊരവസ്ഥ, ശീഘ്രസ്കലനമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ബലക്കുറവ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിലത് പറയാറ് എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പറായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ലൈംഗിക അവയം നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്, ഉദ്ധരിച്ച് നിൽക്കാണ്ടിരിക്കുന്നതിനാണെന്ന് പറയാം. ചില ആൾക്കാരിൽ അത് ഇൻ ദി ബിഗിനിങ്, ഇപ്പോൾ ലൈംഗിക ബന്ധം തുടങ്ങുമ്പോഴേ തന്നെ ഇത് ഉദ്ധരിച്ച് നിൽക്കില്ല. ചിലരിൽ ഇത് ഉദ്ധരിക്കുകയും ആദ്യം ഉദ്ധരിക്കുകയും ഓർഗാസത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബലത്തിൽ നിൽക്കുന്ന ലൈംഗികാവയവം ചുരുങ്ങിപ്പോവുകയും ചെയ്യും. ഈ രണ്ടവസ്ഥയാണ് ഇത് പൊതുവെ ഉണ്ടാവല്. രണ്ട് ടൈപ്പാണ് ഇതിലുള്ളത്. ഒന്ന് ലൈഫ് ലോങ് പി എന്ന് പറയും, രണ്ടാമത്തെ അക്വയേർഡ് പി. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അയാൾ ഫ്രം ദി ബിഗിനിങ് ജീവിതകാലം മുഴുവൻ അയാൾ അങ്ങനെ തന്നെയാണ്, ബലത്തിൽ ഒരു സമയത്ത് നിന്നിട്ടുണ്ടാവില്ല. അക്വയേർഡ് ആകുമ്പോൾ ഒരു സമയത്ത് നല്ല രീതിയിൽ അത് വർക്കാവുകയും കുറച്ച് കാലങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചില ഏജിലെത്തുമ്പോൾ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഈ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഭർത്താക്കന്മാരിൽ ശരിക്കും ഇതൊരു ഡിപ്രഷൻ അവസ്ഥ ഉണ്ടാക്കും, ഈ ഒരു ബലക്കുറവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണത്വമാണല്ലോ, ഇതാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുകയും ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞാൽ ഞാനൊരു ആണല്ല, ഇത് നമ്മൾ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും. ഇത് ഇവൻച്വലി ഡിപ്രഷനിലേക്ക് എത്തും, റിക്കറൻ്റ് ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് വരെ ഇതൊക്കെ പോകും. ആൾക്കാരോട് സംസാരിക്കാത്ത അവസ്ഥ, മിണ്ടാനുള്ളൊരു വിഷമം, ഒരു അപകർഷതാബോധം, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം ഇതിൽ നിന്നല്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ചില ആൾക്കാരിൽ പെട്ടെന്ന് ഒരു ദിവസം ഇതിങ്ങനെ സംഭവിക്കും, ഇപ്പം ഇറക്ഷൻ ബലക്കുറവ് വരികയും എന്തോ സംഭവിച്ച പോലെ അതിഭീകരമായ ടെൻഷൻ അവസ്ഥ നമ്മൾ ക്ലിനിക്കിൽ വരിക. ഫസ്റ്റ് ഡോക്ടർ ആകെ ഇനിയൊന്നുമില്ല, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, വൈഫ് വളരെ ചെറുപ്പമാണ്, ഞാൻ എന്താണ് ചെയ്യുക, ഒരു ഒരു ഭയങ്കര വെപ്രാണത്തിൽ അവർ സംസാരിക്കുക, എന്തോ നഷ്ടപ്പെട്ട പോലെ. അപ്പോൾ ഞാൻ വളരെ കാമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു ഒരു വിത്തിൻ 1 വീക്ക് അത് പ്രോപ്പറായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു 1 വീക്ക് ഇവർ അനുഭവിച്ച് തീർക്കുന്ന ടെൻഷൻസ് ചില്ലറൊന്നാവില്ല. പല കാരണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സംഭവിക്കാൻ. പലപ്പോഴും കല്യാണം കഴിഞ്ഞ ആദ്യ കുറച്ച് നാളുകളിലൊക്കെ അത് വളരെ വിഷമമായിട്ട് വരലുണ്ട്. 90% ആൾക്കാരിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൾപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ റയർ ആൾക്കാരിൽ ഉണ്ടാവില്ലുള്ളൂ. കല്യാണം കഴിഞ്ഞുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവും, വൈഫ് വീട്ടിലെത്താണ്, അതായിട്ട് അത്തരം ഒരു സ്ത്രീയുമായിട്ട് ആ രീതിയിൽ നമ്മൾ ഇടപെടുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഉത്കണ്ഠ ഉണ്ടാവും, എന്താവും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ, അത് ഇവൻച്വലി പെർഫോമൻസ് ആങ്സൈറ്റിയിലേക്ക് നീങ്ങും, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ, എന്തായിപ്പോവും. സ്വാഭാവികമായിട്ടും ആ ഒരു ടെൻഷനും ഈ ആങ്സൈറ്റിയും ഇറക്കൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കും. അതുപോലെ പാർട്ട്ണറും ആ രീതിയിലാണ്, അപ്പോൾ ഭാര്യയാണെങ്കിലും ആ ഒരു ടെൻഷനിലാണ് അവിടെ വരുന്നത്. അപ്പോൾ ഭാര്യയുടെ അത്ര സുഖകരമില്ലാത്ത മുഖം കാണുമ്പോഴും, എന്ന് വെച്ചാൽ ടെൻഷനായിട്ടുള്ള ഫേസ് കാണുമ്പോഴും ആ രീതിയിലൊക്കെ സംസാരമൊക്കെ കാണുമ്പോഴൊക്കെ വീണ്ടും ടെൻഷൻസ് കൂടും, സ്വാഭാവികമായിട്ടും അത് ബലക്കുറവിലേക്ക് നയിക്കും. ആ ബലക്കുറവ് ഫസ്റ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ആദ്യ കുറച്ച് കാലത്ത് സംഭവിക്കുന്ന ബലക്കുറവ് വീണ്ടും ഇവരിൽ ടെൻഷൻസ് ഉണ്ടാക്കും. ഇനി എന്ത് ചെയ്യണം,
കുറേ കഴിയുമ്പോൾ ഭാര്യയും ചോദിക്കാൻ തുടങ്ങും എന്ത് പറ്റി. യഥാർത്ഥത്തിൽ സ്ത്രീകളിലൊരു കണ്ടീഷനുണ്ട്, വജീനിസമസ് എന്ന് പറയും. ഞാൻ മറ്റൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അവരുടെ യോനിഭാഗത്ത് കട്ടിയായിട്ട് അല്ലെങ്കിൽ മസിൽസ് സങ്കോചി നിൽക്കുന്ന ഒരവസ്ഥ, അത് സ്ത്രീകളിലുണ്ടാകുന്ന ഇതേപോലത്തെ ഒരു അവസ്ഥയാണ്. മാനസികമായിട്ട് വിഷമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ടെൻഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് കാരണമാണ് പലപ്പോഴും ലിംഗം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്, ഒരു പ്രോപ്പർ ലൈംഗികബന്ധത്തിലേക്ക് വിഷമം ഉണ്ടാക്കുന്നത്. പക്ഷേ അതും ഈ ആണിലേക്ക് ചാർത്തപ്പെടും. ഇയാളിത് ട്രൈ ചെയ്യുകയും കുറച്ച് കഴിയുമ്പോൾ ബലക്കുറവ് വരികയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അത് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആണെന്നും സ്ത്രീക്ക് അതൊരു കുഴപ്പമില്ലെന്ന രീതിയിലേക്ക് വരും. അങ്ങനെ വന്ന് ഡിവോഴ്സ് ആയ ആൾക്കാർ വരെ ക്ലിനിക്കിലേക്കൊക്കെ വരുന്നുണ്ട്. അതൊന്നും അതെല്ലാം സംഗതി, ഇപ്പോൾ ഈ ആ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകളിലുണ്ടാകുന്ന വജീനിസമസോ ആ സംഗതിക്ക് ഡീൽ ചെയ്ത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ചില ഹോർമോണിൻ്റെ അളവ് കുറവുകൾ, ടെസ്റ്റോസ്റ്റോൺ പോലത്തെ ഹോർമോണിൻ്റെ അളവ് കുറവുകൾ, ചില ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകൾ, സ്മോക്കിങ് ആൽക്കഹോൾ, അതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കലുണ്ട്. അതിന് കണക്ക് മർമ്മപ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോ മായി ബന്ധപ്പെട്ട സംഗതികളാണ്. മറ്റു പല സൈക്കോളജിക്കൽ ഇഷ്യൂസും ഇതിലേക്ക് നയിക്കാറുണ്ട്. സൈക്കാട്രിക് ഡ്രഗ്സ് എടുക്കുന്നവരിൽ, ചില മാനസികപരമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നവരിലും ഈ ഒരു വിഷമങ്ങൾ ഉണ്ടാവലുണ്ട്. ചില ചെറിയ ചെറിയ രീതികളിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ നല്ല മാറ്റങ്ങൾ ഇതിലുണ്ടാക്കും. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഉടനെ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് വിധേയനാവുകയും അല്ലെങ്കിൽ ഒരു സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ടത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കൺസൾട്ടേഷൻ്റെ കൂടെ ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, മരുന്നിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. ബ്ലഡ് അങ്ങോട്ട് റഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നത്. അത് സ്പോഞ്ച് പോലത്തെ അവയവ് ആണ്, അതിലേക്ക് അറകളിലേക്ക് ബ്ലഡ് എത്തുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് ഉദ്ധരിച്ച് നിൽക്കുക. അപ്പം ആ ഒരു സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് റെഗുലർലി എക്സസൈസ് ചെയ്യണം. റെഗുലർലി എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 45 മിനിറ്റ് നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. 3 ലിറ്ററെങ്കിലും അല്ലെങ്കിൽ 8 മുതൽ 12 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കാൻ ശീലമാക്കുക. റുമ്പമ്പഴം, അവഗാഡോ, ചില നട്ട്സുകൾ, ഓയിസ്റ്റർ പോലുള്ള ഫിഷ് സംഗതികളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നാവും. സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സ്മോക്ക് ക്വിറ്റ് ചെയ്യുക. സ്മോക്കിങ് പതിയെ പതിയെ നിർത്തുക എന്നൊരു പ്രോസസ്സ് സ്മോക്കിങ്ങിലില്ല എന്നാണ് പറയാം. സ്മോക്കിങ് കുറ്റി ഒറ്റയടിക്ക് നിർത്തണം, അപ്പോഴത് നിൽക്കുകയുള്ളൂ. അപ്പോൾ സ്മോക്കിങ്ങും ഇതിന് വിഷമമായിട്ട് വരാറുണ്ട്. ആൽക്കോൾ അമിതമായിട്ട് കഴിക്കുന്നവരിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ ആൽക്കോൾ അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ടെസ്റ്റോസ്റ്ററോൺ അളവ് അത് കുറയ്ക്കും, ഈ എസ്ട്രോജൻ്റെ അളവ് അത് കൂട്ടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷമങ്ങൾ അത് ഉണ്ടാക്കും. ഈ ഇറക്ടൽ ഡിസ്ഫങ്ഷനിലെ ആൾക്കാർ പലപ്പോഴും ലൈംഗികതയോട് തന്നെ ഒരു താല്പര്യക്കുറവ് കാണിക്കും. കാരണം അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തോട്ട് അയാൾ അതിലേക്ക് പോകുന്നതിനെ തടയും. അങ്ങനെ വരുമ്പോൾ ഒരു വിഷമം എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ട് ലൈംഗികത നടക്കാണ്ടിരിക്കുകയും ഭാര്യയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഭാര്യയ്ക്കും കുറച്ച് കഴിഞ്ഞാൽ ലൈംഗിക വ്യക്തി വരും, കാരണം അത്തരം ഒരു സംഗതി അടുത്തുനിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയിലും ലൈംഗിക വ്യക്തി ഉണ്ടാവും. ഒരു കല്യാണം കഴിഞ്ഞ ഒരു കപ്പിളിന് നല്ല രസകരമായി ലഭിക്കേണ്ട ഒരു സംഗതി മിസ്സാകുമ്പോൾ അതെല്ലാത്തിനും ബാധിക്കും. നല്ലൊരു ലൈംഗികത വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് നയിക്കുമെന്നാണ് പറയാം. നമ്മൾ ചുമ്മാ ഹഗ് ചെയ്താൽ തന്നെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ആകും രണ്ടുപേരിലും, അത് ബന്ധങ്ങളെ ദൃഢമാക്കും. അത് ഭാര്യനാണല്ലോ, ഇപ്പോൾ നമ്മൾ മക്കളെ ഹഗ് ചെയ്താലും മകൻ അമ്മമാരെ ഹഗ് ചെയ്താലും ഒക്കെ ഈ സാധനം ഉണ്ടാവും, ഓക്സിറ്റോസിൻ റിലീസാകും, അത് ഈ ബന്ധങ്ങളെ ദൃഢമാക്കും. അപ്പം ലൈംഗിക ബന്ധം കുറയുക വഴി ഈ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. അതായത് പഴയ പോലത്തെ ഒരു ഇൻറ്റിമസിയോ ഒരു സ്നേഹമോ ഒന്നും വൈഫ് കാണിച്ചോളുന്നില്ല. അത് വൈഫിന് കിട്ടുന്നില്ല എന്നതുകൊണ്ടല്ല, വൈഫിൻ്റെയും ശാരീരികമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്നർത്ഥം. ഇറക്ടൽ ഡിസ്ഫങ്ഷന് മറ്റൊരു പ്രധാനപ്പെട്ട കോസാണ് ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി, ചുമ്മാ തർക്കിക്കൽ. മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈംഗികതയ്ക്ക്. ഓട്ടോണോമസ് നെർവുകളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ കൈയും കാലം ഹാൻഡിൽ ചെയ്യുന്ന പോലെ ലൈംഗിക അവയവത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്ലീസ്ഫുൾ ആയി പ്രസൻ്റ് ആയിട്ടുള്ള മൈൻഡ് സിറ്റുവേഷനിൽ നമ്മൾ എത്തണം. നമുക്ക് നമ്മളെ പാർട്ട്ണറോട് ഇഷ്ടമില്ലായി വരികയോ എന്തെങ്കിലും കുശുമ്പൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വർക്കൗട്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് തീർക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ വേണം. ഞാൻ എപ്പോഴും പറയുന്നതാണ് അവരോട്, ആവശ്യത്തിന് മാത്രം ഭർത്താവ് ഫോൺ വിളിക്കുന്നു, ഭാര്യ ഭർത്താവ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ സപ്പോർട്ടീവായിട്ട് കേട്ടുകൊടുക്കില്ല. ഞങ്ങൾക്ക് വേറൊന്നും പറയാനല്ലേ, ഈ കുശുമ്പനെ പറയാനുള്ളൂ. അവർക്ക് അത്രയും സില്ലി സില്ലി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ, നമുക്കത് കേട്ടുകൊടുക്കാലോ. സാധാരണ ഒരു സൈക്കോളജിക്കൽ കാര്യമായിട്ട് പറയാറുണ്ട്, ഒരു സ്ത്രീ 10,000 വാക്കുകളാണ് ആവറേജ് ഒരു ദിവസം സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കും. പുരുഷൻ പക്ഷേ 5,000 സംസാരിക്കുള്ളൂ എന്ന് പറയലുണ്ട്.
അപ്പം ആണുങ്ങളുടെ കേസിൽ അവർ അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഈ 5000 എന്നത് 7000 ഒക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തുക, അപ്പോഴേക്കും ഭാര്യയുടെ സംസാരം തുടങ്ങുക. ഭാര്യയുടെ ഈ 10000 1000 ചിലവായിട്ടുണ്ടാവുള്ളൂ, ബാക്കി 9000 കൂടെ ബാക്കിയാണ്. അപ്പോൾ ഇവർ സംസാരിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് നമ്മൾ മൈനസിലാണ് ഓടുന്നത്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? കേൾക്കാനുള്ളൊരു ഇൻഡസ്ട്രി കുറയ്ക്കും. ഇത് പൊതുവെ ആണുങ്ങളിൽ കേൾക്കാനുള്ള ഇൻഡസ്ട്രി കുറയ്ക്കും. അപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻസ് കുറയും. സ്വാഭാവികമായിട്ട് അത് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കാര്യത്തിൽ ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭാര്യ ചെയ്യാണ്ട് വരും. അതിലൊന്നൊരു ഇൻറ്റിമസി ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൃഢമാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്കൗട്ടാവുള്ളൂ. ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഭർത്താവിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ഉദ്ധരിച്ച് നിൽക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം കുറയ്ക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അങ്ങനെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് അത് പെയിൻഫുൾ അവസ്ഥയുണ്ടാവും. ഡിസ്പെർവിനിയ എന്ന അവസ്ഥയിലേക്ക് എത്തും. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലൂബ്രിക്കേഷൻസ് ഇല്ലാണ്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈംഗികത്തിലേക്ക് നയിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ഇത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണമെന്നർത്ഥം. സമയത്ത് ഇത് സംസാരിക്കണം, ഭാര്യയോട് സംസാരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ, എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് സൈക്കോളജിക്കലാണ് ഇഷ്യൂ. ഇങ്ങനെ നിങ്ങൾ ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് അവർ ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങും. നമുക്കൊരു കെയർ തരും, ഒരു സപ്പോർട്ട് തരും. അതൊരു ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടും അല്ലേ. അപ്പം നമുക്കും ഇതിൽ നിന്ന് ഒന്ന് പുറത്തേറാനുള്ള ഒരു അവസരം തരും. ഇനി മാത്രമല്ല ധൈര്യമായിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ, കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തരും. അപ്പം ഇതിൻ്റെ ബേസിക് സംഗതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടത്താം. പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ലൈംഗിക പ്രശ്നമാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ, ശരീരസ്കലനം എന്ന് പറയും. പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് പോവുക. അതിനൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഡെഫിനേഷൻ ഭയങ്കര രസകരമായ ഡെഫിനേഷൻസാണ്. ICD-10, അതായത് ഈ അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ് ICD എന്നൊക്കെ പറയുന്നത്. ICD-10 അതിൽ പറയുന്നത് 15 സെക്കൻഡ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിനും താഴെയാണ്. 15 സെക്കൻഡിലും താഴെയാണെങ്കിലാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷനിൽ 1 മിനിറ്റ് പ്രോപ്പറായിട്ട് ഒരു ആണിന് 1 മിനിറ്റിലധികം പെനിട്രേറ്റർ സെക്സ് ചെയ്യുമ്പോഴേക്ക് ശുക്ലം പോകുന്നുണ്ടെങ്കിൽ അതാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നുണ്ട്. ശരീരസ്കലനം പെട്ടെന്ന് തീർന്നു പോവുക. ഞാൻ സാധാരണ പറയുക, അതല്ല ഇവിടെ പ്രശ്നം. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളതാണ് പോയിന്റ്. ആ ലൈംഗിക ബന്ധത്തിൽ രണ്ടു പേർക്കും ഓർഗാസത്തിലേക്ക് എത്താൻ പറ്റിയിട്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് എത്തിയിട്ടുണ്ട്, ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല, നോ പ്രോബ്ലം. പക്ഷേ പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അത് ഭാര്യയുടെ തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രിമച്വർ ഇജാക്കുലേഷൻ പറയും, ശരീരസ്കലനം എന്നൊക്കെ പറയും. ഒരുപാട് സമയം ഇതിൽ സെക്സ് ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതേ അല്ല തീം. ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന കപ്പിൾസിനോട് പറയും, ഇതൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു സംഗതിയല്ല, ഒരു ഗെയിമല്ല. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഒരുപാട് സമയം പെർഫോം, അതേ അല്ല ഈ സംഗതി. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക, അറ്റ് ദി എൻഡ് രണ്ടുപേരും ഹാപ്പിയാണ്, അതാണ് ഇതിൽ പോയിൻ്റ്. ഈ ഹാപ്പി ആവാൻ വേണ്ട ഒരു ഘടകമാണ് ഓർഗാസം. അത് സ്ത്രീക്കും കിട്ടണം, പുരുഷനും കിട്ടണം. പുരുഷന് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഫീലിങ്സാണ്, സ്ത്രീക്ക് അതിന് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല. അച്ചാരോട് ചോദിക്കണം ഓർഗാസത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ, അതവരോട് ചോദിക്കണം. ആരും പലപ്പോഴും ഇവിടെ വരുന്ന പെൻ്റെ ക്ലിനിക്കിൽ നിന്ന് ആരും ഇത് ചോദിക്കാറില്ല. അവർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഗതിയുണ്ടോ, ചോദിച്ചാലല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട. അതൊക്കെ ഇത്തരം ഒരു സോഷ്യൽ മീഡിയ നമുക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഈ പ്രിമച്വർ ഇജാക്കുലേഷനും അതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷമങ്ങൾ അതിലേക്ക് നയിക്കും. ആങ്സൈറ്റി അതിലേക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും. ആദ്യകാലത്തെ കല്യാണം കഴിഞ്ഞ കപ്പിൾസിലൊക്കെ, ന്യൂലി മാരി കപ്പിൾസിലൊക്കെ ഈ ആങ്സൈറ്റിയാണ് ഇപ്പോൾ മിക്കവാറും വിഷമങ്ങൾ ഉണ്ടാക്കല്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കൈയും കാലം ഹാൻഡിൽ ചെയ്യുന്ന പോലെ എത്ര സമയം അങ്ങനെയൊന്നും നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഓട്ടോണോമസ് നെർവുകളാണ്. ഒരു പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നു എന്നത് ഒരിക്കലും ഒരു പുരുഷനാണെങ്കിൽ ഒരു ഭർത്താവ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമേ അല്ല. ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവർക്ക് അത് കൺട്രോൾ കിട്ടാഞ്ഞിട്ടാണ്. അത് മാത്രമല്ല, അത് അവരുടെ ഫിസിക്കൽ സംഗതിയുമായി ബന്ധപ്പെട്ടല്ല, അവരുടെ ആണത്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയാളുടെ ബോഡിയിലെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടോ അല്ല അത്. ആ തെറ്റിദ്ധാരണയൊക്കെ ദയവേത് സ്ത്രീകളും പുരുഷനും മാറ്റണം. പലപ്പോഴും ഇതെന്തോ ഒരു പ്രശ്നമാണ്, എനിക്കതിന് പറ്റുന്നില്ല, എൻ്റെ ആണത്വപരമായിട്ടുള്ള എന്തോ ഒരു സംഗതികളുണ്ട്. പിന്നെ അത്തരം ചിന്തകളാണ് പലപ്പോഴും ഇവരെ ക്ലിനിക്കിലേക്ക് പോകാൻ ഒരു ഹെൽപ്പ് തരാനൊക്കെ പ്രിവെൻ്റ് ചെയ്യുന്നത്. അത് അതിൽ നിന്നൊക്കെ പിന്മാറാനുള്ളൊരു കാരണം ഇതാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല, നിങ്ങളുടെ ഇടയിൽ എന്തോ പോരായ്മയല്ല. പിന്നെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്കിത്തരം ഒരു സംഗതി പറയാൻ കഴിയില്ല. അത് പരിഹരിക്കാനായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതൊക്കെ അതിൻ്റെ പരിഹാരങ്ങളുണ്ട്, മരുന്നുകളുണ്ട്.
ഹോമിയോപ്പതിയുടെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത വളരെ ഈസിയായിട്ട് റെഡി ആക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ആ മരുന്നിൻ്റെ കൂടെ തന്നെ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം എപ്പോഴും കൺസൾട്ടേഷൻ ഊന്നി പറയാൻ കാര്യം, നിങ്ങൾ തൊട്ടടുത്തിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റ് പോയി കാണണം. അവരുടെ ഒരു കൗൺസിലിംഗ് സെഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് ഫാൾട്ട് പറ്റിയത്, എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ തിരുത്താൻ പറ്റും. പിന്നെ സപ്പോർട്ടീവായിട്ട് കുറച്ച് മെഡിസിൻസ് ചില കേസിലൊക്കെ ചില സപ്ലിമെൻസുകളും ചില മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അമിതവണ്ണം, ഹൈപ്പർ തൈറോയിഡിസം, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചില ആൾക്കാരിൽ ഗിൽറ്റി ഫീലിംഗ്, ഈ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഫീലിങ്സ്, അതും ഇതിലേക്ക് നയിക്കലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംഗതി എന്താ വെച്ചാൽ, അവർ മിക്ക കേസുകളും അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ വാട്സപ്പ് വഴി ചോദിക്കും, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരുപാട് ചെയ്തിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ അവർ പറയലുണ്ട്. ഒരിക്കലും അതും ഇതിട്ട് കണക്റ്റഡേ അല്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കരുത്. അതൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന സംഗതിയാണ്. ഈ നല്ല രീതി നല്ല സംഗതി എന്നൊക്കെ ഞാൻ പറയാൻ കാര്യം, അങ്ങനെയൊക്കെ ഇതിൽ പറയാൻ പറ്റുള്ളൂ, ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വരുമ്പം ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ട്, കേഗൽ എക്സസൈസ് ഉണ്ട്. അപ്പം ബിഹേവിയർ തെറാപ്പിയിൽ വരുന്നത് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ല, ബാക്കി ഡീറ്റെയിൽഡായിട്ടൊക്കെ നമുക്ക് കൺസൾട്ടിങ് വരുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ സ്ക്വീസ് മെത്തേഡ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും, നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് മെയിൻ പ്ലേ വരുന്ന ഓർഗാസ്റ്റിലാണ്. പ്രീമച്വർ ഇജാക്കുലേഷൻ ഹസ്ബൻഡ് ഉണ്ട് എന്നതിനേക്കാളും പ്രശ്നം ഇത് വൈഫ് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളതാണ്, അവർക്ക് ഓർഗാസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഓർഗാസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇത് നല്ലൊരു ശതമാനം വരെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. പെൽവിക് ഫോർ മസിൽസ് എക്സസൈസൊക്കെ ഒരുപാട് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പിടിക്കുന്ന ഒരു മസിൽ, മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ പിടിക്കൂലേ, മൂത്രം ഹോൾഡ് ചെയ്യൂലേ, അപ്പോൾ കുറച്ച് മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മസിൽസ് ടൈറ്റായി തന്നെ ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്ന് റിലീസ് ചെയ്യുക. അങ്ങനെ 10-20 തവണ 2 നേരത്തായിട്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ പെൽവിക് ഫ്ലോർ കുറച്ചുകൂടി സ്ട്രെങ്തെന്ന് വെക്കും. അതും ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലും നല്ലതാണ്, പ്രീമച്വർ ഇജാക്കുലേഷനും ചെയ്യുന്നത് നല്ലതാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പിന്നെ ബലക്കുറവിൽ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകളും ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ വളരെ കാം ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, അതിനൊക്കെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻറ്റും കാണുക, മെഡിസിൻസും കഴിക്കാം. മെഡിസിൻസ് സപ്പോർട്ടീവായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല എഫക്റ്റ് ഉണ്ടാക്കും. ലൈംഗികമായിട്ടുള്ള ഏത് പ്രശ്നത്തിലും ബേസിക്കായിട്ട് ചെയ്യേണ്ട, നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾ പ്രാക്ടീസ് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. ചില കേസിലൊക്കെ നമുക്ക് സങ്കടം, ക്ലിനിക്കിൽ വരുമ്പം ഭാര്യ പറയും, ഇയാളെ കൊണ്ട് പറ്റില്ല ഡോക്ടറെ, ഇയാളെ കൊണ്ട് അതിന് ആവില്ല, അങ്ങനെയൊക്കെ കേൾക്കുമ്പം ആ ഹസ്ബൻഡിനാണ് ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. ചില ഭർത്താക്കന്മാരെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. ചിലതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക. കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും അവരുടെ കോൺഫിഡൻസ് ഡൗൺ ആവില്ലേ? സ്വാഭാവികമായിട്ടും ഈ കോൺഫിഡൻസ് ലെവലും മെൻ്റൽ സ്ട്രെങ്ത്തും ആണ് ഇതിൽ മെയിൻ പാർട്ട്. അപ്പോൾ അത് ലൂസ്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പണിയാണ്. മാത്രമല്ല അത്തരം കുറ്റപ്പെടുത്തലുകൾ മൊത്തത്തിൽ സെക്ഷൽ ഫങ്ഷൻസ് തന്നെ കുറയ്ക്കും, താല്പര്യം കുറയ്ക്കും. ഈ റോസിൽ എന്നൊരു സ്റ്റേജ് ഉണ്ട്, ഇപ്പോൾ താല്പര്യം ജനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഡിസയർ ഒക്കെ ഉണ്ട്, ആ ഡിസയറിൻ്റെ തന്നെ ഭാഗത്തേക്ക് അവരെത്തൂല. ഇതിൽ കുറ്റപ്പെട്ടത് സപ്പോർട്ടീവായിട്ട് നിൽക്കുക, കൺസൾട്ടേഷൻ എടുക്കുക, പരിഹാരമുണ്ട്. പുരുഷന്മാരിൽ തന്നെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും ഒത്തിരി കേസസ് വരുന്നുണ്ട്. പിന്നെ ഡിലേഡ് ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയും, ഓർഗാസിലേക്ക് എത്താത്ത അവസ്ഥ, എത്രയായാലും ശുക്ലം പോകാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ റയറാണ്, ക്ലിനിക്കിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ജനറ്റിക്കായിട്ടുള്ള ചില അസുഖങ്ങൾ, ജനിതകരമായിട്ടുള്ള ചില അസുഖങ്ങൾ ഈ വിഷമങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ കേസസ് എടുക്കുമ്പം ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു ആണിന് ആണിനോടാണ് താല്പര്യം, ഹോമോസെക്ഷലായിട്ടുള്ള ആൾക്കാർ, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ, അതിലൊക്കെ അതൊക്കെ ശരിക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഹോമോസെക്ഷാലിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു കല്യാണം ശരിക്കും അതിൻ്റെ കോർ എലമെൻ്റ് ലൈംഗികതയാണ്. അപ്പം നിങ്ങൾക്ക് ഭർത്താവിന് ആണുങ്ങളോടാണ് താല്പര്യമെങ്കിൽ, വൈഫിനോട് താല്പര്യം തോന്നില്ലെങ്കിൽ, ഒരു പെണ്ണിനോട് തോന്നില്ലെങ്കിൽ അതവിടെ വർക്കൗട്ട് ആവില്ല.
അങ്ങനെ നിങ്ങൾ നേരത്തെ തിരിച്ചിട്ടാണെങ്കിൽ ഒരു വിവാഹത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. അതെനിക്ക് തന്നെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ ഞാൻ. പക്ഷേ വളരെ വിഷമത്തോടെ എനിക്കത് പറഞ്ഞു, ഒത്തിരി കേസസ് അതിനെ ക്ലിനിക്കിൽ വരും. ഒരിക്കലും ഇയാൾ ഈ ഭാര്യ ഡിവോഴ്സായില്ല, പക്ഷേ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതി ഈ ഭാര്യക്ക് കിട്ടുകയില്ല. അവസാനം ഇവർ ഇട്ടെറിഞ്ഞ് പോയ 10 വർഷമൊക്കെ ക്ഷമിച്ച് നിൽക്കുക, ഇട്ടെറിഞ്ഞ് പോയ കഥകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ ചില ഇഞ്ചുറീസ്, ഇപ്പോൾ ലൈംഗികത്തെ പറ്റുന്ന ഇഞ്ചുറീസ്, നമ്മളെ ബാക്ക് പെയിൻ, നട്ടലിന് പറ്റുന്ന ഇഞ്ചുറികളൊക്കെ പിന്നെ പ്രീമച്ചർ ഇജാക്കുലേഷൻ അതല്ലെങ്കിൽ ഇറക്ടഡ് ഡിസ്ഫങ്ഷനിലേക്കൊക്കെ നയിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ്മെൻറ് എടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അതിലേക്കും ടെക്സ്റ്റ് ആക്കിയിട്ട് ചോദിക്കാം. ടെക്സ്റ്റ് ആക്കി ഇടുന്നതാണ് നല്ലത്, അതിന് റിപ്ലൈ വരാൻ സാധ്യത കൂടും. വോയിസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നമ്മൾ റിപ്ലൈ തരും. വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുകയും അതിനും സാധ്യമായില്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്യാം. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായുള്ള മെഡിസിൻസ് ഈ പ്രിമിച്ച ജാക്കുലേഷനും ശീകസ്കലനത്തിനും ബലക്കുറവിനൊക്കെ ഉണ്ട്. വളരെ എഫക്റ്റീവാണ്, സൈഡ് എഫക്ട്സും ഇല്ല, സേഫായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടാൽ മതി. അതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് നടത്താം. ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.